അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ആലുവ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം കേന്ദ്ര നിയമത്തെ ബാധിക്കാതെയുള്ള നിയമനിർമ്മാണം പരിഗണനയിലുണ്ടെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു ലേബർ ക്യാമ്പ് സന്ദർശനം ഊർജ്ജിതമാക്കാൻ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി അതിഥി തൊഴിലാളികൾ സൃഷ്ടിക്കുന്ന ഗുരുതര ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാൻ സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമല്ലെന്ന വിമർശനത്തിനിടെയാണ് തൊഴിൽ വകുപ്പിന്റെ നീക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ കേന്ദ്ര കുടിയേറ്റ നിയമത്തെ ബാധിക്കാതെ നിയമനിർമ്മാണത്തിനാണ് ശ്രമം തൊഴിലാളികളുടെ ക്ഷേമം സുരക്ഷ എന്നിവ മുൻനിർത്തി നിയമം കൊണ്ടുവരുമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടർ ടി വി പറഞ്ഞു തീരുമാനിച്ചോ ഏത് ഏത് സംസ്ഥാനത്ത് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് മുൻകാല ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റും നമുക്ക് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി അടുത്ത മാസം നിലവിൽ വരുന്ന അതിഥി ആപ്പിന്റെ രജിസ്ട്രേഷൻ വ്യാപകമാക്കാനും തീരുമാനിച്ചു ലേബർ ക്യാമ്പുകളിൽ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി രജിസ്ട്രേഷൻ കൂട്ടും കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ ഉണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് എന്നാൽ സർക്കാരിന്റെ കണക്കിൽ ഇത് ഇതുവരും അഞ്ച് ലക്ഷം മാത്രമാണ് നിയമനിർമ്മാണം കൊണ്ട് മാത്രം പരിഹരിക്കാനാകുന്നതല്ല അതിഥി തൊഴിലാളികൾ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അതിന് പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ നിലവിലെ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുകയാണ് വേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് ജ്യോതിഷ് ജെബിക്കൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശിയിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം